ഹലോ ഫ്രണ്ട്സ്, ഐ ആം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമിച്ചിറയിലെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഗുരുമന്ദിരത്തിലേക്കാണ് ഞാനിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നിവിടെ ഗുരുദേവൻ്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ, അതുപോലെ തന്നെ ഗുരുമന്ദിര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. രാവിലെ 5:30 മുതൽ ഗണപതി ഹവനം ഇവിടെ നടന്നിരുന്നു. അതിനുശേഷം 8:00-9:00 ഇടയിലായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ. ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്തത് എരവത്തൂരിലുള്ള ശ്രീ അനൂപ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ആയിരുന്നു. അതിനുശേഷം അനുഗ്രഹ പ്രഭാഷണം നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട ധർമ്മ ചൈതന്യ സ്വാമികളായിരുന്നു. അഷ്ടമിച്ചിറക്കാരുടെ ഏറെക്കാലത്തെ ഒരു അഭിലാഷമായിരുന്നു അഷ്ടമിച്ചിറയിൽ ഒരു ഗുരുമന്ദിരം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഗുരുമന്ദിര നിർമ്മാണം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ശ്രീനാരായണ ഭക്തരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഒരുപാട് പേര് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗണപതി ഹവനത്തിലും ഗുരുപൂജയിലും ഗുരുപുഷ്പാഞ്ജലിയിലും ഈ ഭക്തരെല്ലാം പങ്കെടുത്തു. അഷ്ടമിച്ചിറ ശാഖയുടെ പ്രസിഡൻറ്റ് ശ്രീ ശിവദാസൻ UG, അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ ജയരാജൻ VV. അപ്പോൾ ഈ സെക്രട്ടറി പ്രസിഡൻറ്റും ഇന്ന് ഇവിടെ ധാരാളം ആളുകൾ വന്നതുകൊണ്ട് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സന്തോഷത്തെക്കുറിച്ച് എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ ഗുരു നമുക്ക് നൽകിയിട്ടുള്ള പവിത്രമായ മഹോർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ഇവിടെ എത്തി സമ്മതിക്കുന്ന മാള യൂണിയന്റെ ബഹുമാനത്തോടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് യൂണിയൻ നേതാക്കന്മാർ, പോഷക സംഘടനയുടെ യൂണിയൻ തല നേതാക്കന്മാർ, അഷ്ടമിച്ചിറ SNDP ശാഖയുടെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ, പോഷക സംഘടനയുടെ നേതാക്കന്മാർ, ഇതിലൊക്കെ തന്നെ ഗുരു ആരാണ് എന്ന വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് ഗുരു സ്വരൂപത്തെ അനാവരണം ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ള കൃതികളാണ് ഇതൊക്കെ. അതിൽ പലതും ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ആലു
ഗുരുവ അദ്വൈതാശ്രമത്തിലെ മഠാധിപതി ശ്രീ രാമചൈതന്യൻ. കൂടി പ്രവർത്തനം ആരംഭിച്ചതിൽ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്നത്തെ ഈ ചടങ്ങുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
എൻ്റെ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.